ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്പാർക്കി ലിറ്റററി. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ചിമേരിക്ക എന്ന് പറഞ്ഞൊരു വർക്കാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2013. അപ്പം സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കിതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെ നോക്കാം. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ജോ. ജോ ഒരു അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റാണ്. ജോ ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പം ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത്. രണ്ടാമത്തെ ക്യാരക്ടറാണ് ടെസ. ടെസ ഒരു ഇംഗ്ലീഷ് വുമൻ ആണ്, ജോയുടെ ലവറാണ്. ദെൻ തേർഡ് ക്യാരക്ടർ സാംഗ്ലിൻ, അതൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ദെൻ മരിയ, മരിയ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ദെൻ ഫ്രാങ്ക്, ജോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ എഡിറ്ററാണ് ഫ്രാങ്ക്. അപ്പം ഇത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്ലേയിലൂടെ നമുക്ക് മെയിൻലി മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈന അമേരിക്ക റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ ആൻഡ് ദ എക്കണോമിക് റിലേഷൻ. അപ്പോൾ ഈ പേര് പറയുന്ന പോലെ ചൈന അമേരിക്കയുടെ ഒരു മിക്സാണ് ചിമേരിക്ക എന്ന് പറഞ്ഞ ഈ ടൈറ്റിൽ വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ചൈന അമേരിക്ക റിലേഷൻഷിപ്പും അവരുടെ കോൺഫ്ലിക്റ്റും, അല്ലെങ്കിൽ വെസ്റ്റേൺ ഈസ്റ്റേൺ കൾച്ചേഴ്സ് വരുമ്പം അവർ ഉള്ളൊരു കോൺഫ്ലിക്റ്റൊക്കെയാണ് ഈ ഒരു പ്ലേ കൂടെ ലൂസി എന്ന് പറഞ്ഞ റൈറ്റർ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചാൽ 1989 ഒരു പ്രൊട്ടസ്റ്റൻ്റ് നടക്കുന്നുണ്ട് മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലവിൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് നിലവിൽ വരാൻ വേണ്ടി ഒരു കൂട്ടം സ്റ്റുഡൻസ് നടത്തുന്ന പ്രൊട്ടസ്റ്റാണ് ഇത്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിൽ 1000 ആൾക്കാർ മരിക്കുന്നുണ്ട്, കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കുറേ പേർക്ക് ഫാമിലി നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പല വലിയ വലിയ സംഭവങ്ങളും ഈ ഒരു പ്രൊട്ടസ്റ്റ് കാരണം നടക്കുന്നുണ്ട്. കാരണം ഇത് സ്റ്റുഡൻസ് ചെയ്യുന്നൊരു പ്രൊട്ടസ്റ്റാണ്. അപ്പം ഇതിലെ ഒരു വേറെ ഒരു ക്യാരക്ടറാണ് ടാങ്ക് മാൻ എന്ന് വെച്ചാൽ അൺനെയിംഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവരെ ടാങ്ക് മാൻ എന്നാണ് വിളിക്കുന്നത്. ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിലൊക്കെ കൊണ്ടുപോകുന്ന വാഹനമല്ലേ, അതാണ് ടാങ്ക് മാൻ. അപ്പം ഇത്രയും പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു ടാങ്ക് മാന് ഈ ലൈനായി നിർത്തിയിരിക്കുന്ന ടാങ്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അയാൾക്കൊരു പേടി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അയാൾ അയാളുടെ മരണത്തെ വരെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം അയാൾക്ക് ഉറപ്പാണ്, കാരണം ചിലപ്പം മരണപ്പെടാം. കാരണം അത്രയും പ്രൊട്ടസ്റ്റ്, അത്രയും പേര് മരിക്കുന്നതിൻ്റെ ഇടയിൽ അത്രയും ഒരു ടാങ്കിൻ്റെ മുമ്പിലാണ് അയാൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ടാങ്ക് മാൻ എന്ന പേര് വന്നത്. അപ്പം ജോ ആണ് ആ സമയത്ത് ഈ ഒരു ഫോട്ടോഗ്രാഫ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ ടാങ്ക് മാൻ ഇതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ജോ ആണ്. അപ്പം ജോയ്ക്ക് ഇയാളെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഒരു അമേസിങ് അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ ഫീലിംഗ് ആയിരുന്നു. കാരണം ഇത്രയും ഒരു ധൈര്യമുള്ള കറേജിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ജോ അതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം ഇത്രയും ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലും ഇത്രയും ഒരു ആർമീസിൻ്റെ മുമ്പിൽ ഒരു പേടിയില്ലാതെ പോയി നിൽക്കാനുള്ള അയാളെ കണ്ടപ്പോഴത്തേക്ക് ജോയ്ക്ക് അയാളെപ്പറ്റി കൂടുതൽ അറിയണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ പിന്നീട് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പ്ലേ 5 ആണുള്ളത്. ഇതൊരു എപ്പിക് പ്ലേ ആണ് ഈ ചിമേരിക്ക എന്ന് പറയുന്നത്. ഇത് 2 എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് 1981, സെക്കൻഡ് പാർട്ട് 2012. ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടും നമുക്ക് വേണമെങ്കിൽ കാണാം. പിന്നീട് നോവല് സംഭവിക്കുന്ന ജോയിനെ എഡിറ്റർ പറഞ്ഞു വിടുകയാണ്. കാരണം ജോയ്ക്ക് അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. 23 ജോയ്ക്ക് അപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എഡിറ്റർ ജോയിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 23 ഇയേഴ്സ് ശേഷം ഈ ഒരു ഫോട്ടോ ജോ കാണുകയാണ്. എങ്ങനെയോ തൻ്റെ ബാഗിൽ നിന്ന് ഈ ഒരു ഫോട്ടോ അയാൾ കാണുകയാണ്. അപ്പം ഈ ഒരു ഫോട്ടോനെ പറ്റി തൻ്റെ ഫ്രണ്ട്സായ ടെസ്സയോടും മെൽ സ്റ്റാൻലിയോടും ജോ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴും ജോയ്ക്ക് ക്യൂരിയസ് ആണ് അയാളെപ്പറ്റി അറിയാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടാങ് മാനിനെ ചൈനയിൽ കാണപ്പെട്ടു എന്ന് ഒരു അറിവ് ജോയ്ക്ക് കിട്ടിയത്. അങ്ങനെ ജോ രണ്ടും കൽപ്പിച്ച് ചൈനയിലോട്ട് യാത്രയാവാണ്. അവിടെ ജോ പരിചയപ്പെടുന്ന ഒരാളാണ് സാംഗ്ലിൻ. അപ്പം സാംഗ്ലിനുമായിട്ട് ജോ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. അപ്പം ജോ അപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ ഫോട്ടോഗ്രാഫർ കാണിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം സാംഗ്ലിനെ തന്നെ സഹായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പം സാംഗ്ലിൻ പറയുന്നുണ്ട് ഇല്ല അറിയില്ല. അപ്പം സാംഗ്ലിൻ വേറൊരു കഥ പറയാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, തൻ്റെ ഫിയാൻസിയുടെ
ലിവോലി എന്നാണ് ആ ഫിയാൻസിയുടെ പേര്. അപ്പം ഈ സാംഗ്ലിൻ്റെ ബിലവഡ് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ തന്നെ മരിക്കുകയുണ്ടായി. ആ സമയത്ത് അവർ ക്യാരിയിങ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാം ഈ സാംഗ്ലിൻ്റെ ഫിയാൻസിയുടെ ഗോസ്റ്റൊക്കെ ഇടയ്ക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഒരു ഗോസ്റ്റ് അപ്പിയറിങ് സീനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടെയും ഈ ഒരു ടാങ് മാനെ കാണാൻ പറ്റാത്ത ഒരു നിരാശയിൽ ജോ തിരിച്ച് യു എസിലോട്ട് മടങ്ങുകയാണ്. യു എസിലോട്ട് മടങ്ങി പിന്നെ ടെസ്സേ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ജോ റിയലൈസ് ചെയ്യുകയാണ് ഈ ടാങ് മാൻ എന്ന് പറയുന്നത് ഈ സാംഗ്ലിൻ തന്നെയായിരുന്നു എന്ന്. അപ്പം ഇതും കൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. താങ്ക് യു.